വെൽക്കം ടു സുഷ്മിര. ഞാൻ രശ്മി. നമ്മൾ ഇന്ന് നോക്കുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന ടോപ്പിക്കാണ്. കേരള പി എസ് സി 10th ലെവൽ സിലബസ് അനുസരിച്ചുള്ള നമ്മുടെ 7th ക്ലാസ് ആണ് ഈ തരുന്നത്. ഇന്നത്തോടെ ജനറൽ സയൻസിലെ നാച്ചുറൽ സയൻസ് എന്ന ഭാഗത്തു നിന്നുമുള്ള എല്ലാ ടോപ്പിക്സും സിലബസ് അനുസരിച്ച് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതി പ്രശ്നങ്ങളും, ഈ ടോപ്പിക്സിന്റെ എല്ലാം ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ആ ക്ലാസ്സസ് കാണുക. ഈ വരുന്ന പ്രിലിംസിന് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഈ പറഞ്ഞ ക്ലാസ്സുകളെല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് കറണ്ട് അഫെയറിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. നമ്മളതിൽ സൗജന്യമായിട്ട് ടൈം ടേബിൾ ബേസ്ഡ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വിത്ത് ഡെയിലി ടെസ്റ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. അതിൽ ആദ്യം നമ്മൾ കുറച്ച് പദ്ധതികളാണ് പഠിക്കുന്നത്. ആദ്യത്തേത് താലോലം എന്ന പേരുള്ള ഒരു പദ്ധതിയാണ്. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണിത്. ഡയാലിസിസ് ഒഴികെയുള്ള കിടത്തി ചികിത്സ ഉള്ള രോഗികൾക്ക് ധനസഹായം ലഭിക്കും താലോലം പദ്ധതിയിൽ. രണ്ടാമത്തെ പദ്ധതി സാന്ത്വനം പദ്ധതിയാണ്. കിടപ്പിലായ രോഗിയെ വീട്ടിലെത്തി പരിചരിക്കുന്ന ഒരു പദ്ധതിയാണിത്. പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരെയാണ് ഇതിനായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ പദ്ധതി അന്നദായിനി പദ്ധതിയാണ്. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി പദ്ധതി. നാലാമത്തെ പദ്ധതി അമൃതമാരോഗ്യം പദ്ധതി 2012. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണിത്. 30 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ പദ്ധതി. അടുത്തത് ബാലമുകുളം എന്ന പദ്ധതിയാണ്. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം എന്ന് പറയുന്ന പദ്ധതി. സീതാലയം പദ്ധതി ഹോമിയോപതി വകുപ്പിന്റെ വനിതകളുടെ മാനസിക ആരോഗ്യവും സാമൂഹ്യ ശാക്തീകരണ പദ്ധതിയാണ് സീതാലയം എന്ന് പറയുന്ന പദ്ധതി. ആയുർദളം പദ്ധതി എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് ആയുർദളം പദ്ധതി. സ്മൈൽ പദ്ധതി സീംലെസ് മെഡിക്കൽ ഇന്റർവെൻഷൻ ഫോർ ലൈഫ് കെയർ എമർജൻസീസ് സ്മൈൽ. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തിരമായി ചികിത്സ നൽകാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണിത്. ആശ്വാസ കിരൺ എന്നൊരു പദ്ധതിയുണ്ട്. കിടപ്പു രോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരൺ പദ്ധതി. ശ്രമാശ്വാസ പദ്ധതി വൃക്ക തകരാറ് മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. നിറവ് എന്ന പദ്ധതി വിത്ത് മുതൽ വിപണി വരെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി കൃഷി വകുപ്പ് കൊണ്ടുവന്ന പദ്ധതിയാണ് നിറവ് പദ്ധതി. സ്നേഹപൂർവം പദ്ധതി മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തികമായ സ്ഥിതി ഇല്ലാതായെങ്കിൽ കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കൊടുക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. കാരുണ്യ പദ്ധതി ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗം ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം. ഇത് കണ്ടെത്തുന്നത് കാരുണ്യ ലോട്ടറിയിൽ നിന്നുമാണ്. ആ പോയിന്റ് ഓർത്തുവയ്ക്കുക. അടുത്തത് ആർദ്രം മിഷൻ ആണ്. 2012 സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദപരമാക്കി സേവനങ്ങളുടെ മികവ് വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആർദ്രം മിഷൻ. അശ്വമേധം കുഷ്ഠരോഗ നിർമാർജനത്തിനായിട്ട് സംസ്ഥാനം വ്യാപകമായി സംഘടിപ്പിച്ച ക്യാമ്പയിനാണ് അശ്വമേധം. ശരണബാല്യം 2017 ബാലവേല, ബാലഭിക്ഷാടനം എന്നിവ പ്രതിരോധിക്കുന്നതിനായിട്ട് സംസ്ഥാനം വ്യാപകമായി നടപ്പിലാക്കിയ പദ്ധതിയാണ്. പിന്നെ ശ്രവണ സഹായ പദ്ധതികൾ കുറച്ചെണ്ണമുണ്ട്. ഒന്ന് ശ്രുതി തരംഗം. 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ചെയ്തു കൊടുക്കുന്നത് ഈ പദ്ധതിയിലാണ്. 2 വർഷം നീണ്ടു നിൽക്കുന്ന ഓഡിറ്ററി വെർബൽ തെറാപ്പി നൽകുന്നു. ബധിരരും മൂകരും ആയിട്ടുള്ള കുട്ടികളെ പരിഗണിക്കുന്നു. ശ്രുതി തരംഗം പദ്ധതി 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ചെയ്തു നൽകുന്നു. ധ്വനി പദ്ധതി ശ്രുതി തരംഗ പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സ്വന്തം ചിലവിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി പൂർത്തിയാക്കിയവർക്ക്
സ്പീച്ച് പ്രോസസർ അപ്ഗ്രേഡ് ചെയ്ത് നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് ധ്വനി പദ്ധതി. സ്നേഹക്കൂട് പദ്ധതിയാണ് അടുത്തത്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയാണ് ഓപ്പറേഷൻ അനന്ത. തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ അനന്ത. അന്നം പുണ്യം. തിരുവനന്തപുരം ജില്ലയിലെ ഹോട്ടലുകളുടെ സഹകരണത്തോടെ അർഹതപ്പെട്ടവർക്ക് ആഹാരം നൽകാൻ ആരംഭിച്ച പദ്ധതിയാണ് അന്നം പുണ്യം. കാതോരം. ജനിച്ച സമയം മുതൽ സ്കൂളിൽ ചേർക്കുന്നതിന് മുൻപ് വരെ കുട്ടികളിലെ കേൾവി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് കാതോരം. വയോമിത്രം പദ്ധതി. കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയകളിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. വയോ അമൃതം പദ്ധതി. സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളിലെ ചികിത്സയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി. കോഴിക്കോട് നഗരത്തിൽ ആരും വിശന്നിരിക്കാതിരിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി. ഓപ്പറേഷൻ സുലൈമാനി നടപ്പാക്കിയ രണ്ടാമത്തെ നഗരമാണ് മലപ്പുറം. ഒറ്റപ്പെട്ട് കഴിയുന്നവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന്, ഭക്ഷണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കനിവ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതി അതുല്യം. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ദിലീപാണ്. മൃതസഞ്ജീവിനി. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവ ദാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി. ശുഭയാത്ര. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഈ രണ്ട് പദ്ധതികളുടെയും ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ആണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ SSA നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹലോ ഇംഗ്ലീഷ്. അത് ഉദ്ഘാടനം ചെയ്തത് സി രവീന്ദ്രനാഥ് ആയിരുന്നു. സുഹൃതം പദ്ധതി. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ പദ്ധതിയാണ് സുഹൃതം പദ്ധതി. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. ഈ രണ്ട് പദ്ധതികളുടെയും ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ്. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ. കേരള ആരോഗ്യ സർവകലാശാലയെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. 2010 കേരള ആരോഗ്യ സർവകലാശാല നിലവിൽ വരുന്നത്. അതിന്റെ ആസ്ഥാനം തൃശൂർ ജില്ലയിലാണ്. ചാൻസലർ ഗവർണറാണ്. ഇപ്പോഴത്തെ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. പ്രോ ചാൻസലർ KK ശൈലജ ടീച്ചറും വൈസ് ചാൻസലർ ഡോക്ടർ K മോഹനനാണ്. COVID-19 വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 1075. കേരള സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് ദിശ 1056. സെൻട്രൽ ഗവൺമെന്റ് ആപ്പാണ് ആരോഗ്യ സേതു. കേരള സർക്കാർ ഇറക്കിയ ആപ്പാണ് ഗവൺമെന്റ് ഓഫ് കേരള ഡയറക്ട് GOK ഡയറക്ട് എന്ന് പറയുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് ബ്രേക്ക് ദ ചെയിൻ. ലോക്ഡൌൺ സമയത്ത് എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ. COVID-19 ഫുൾ ഫോം കൊറോണ വൈറസ് ഡിസീസ് 2019. ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ദിവസം 2019 December 31. ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പ്രദേശം വുഹാൻ, ചൈനയിലെ വുഹാൻ. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സ്ഥലം തൃശൂർ ജില്ല. കേരളത്തിലെ വികലാംഗ സൗഹൃദ സംസ്ഥാനമാക്കൽ എന്ന ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ പദ്ധതിയാണ് അനുയാത്ര പദ്ധതി 2017. കേരളത്തെ വികലാംഗ സൗഹൃദ സംസ്ഥാനമാക്കാനായിട്ട് തുടങ്ങിയ പദ്ധതി അനുയാത്ര പദ്ധതി. ഓപ്പറേഷൻ വാത്സല്യ 2015. കാണാതായ കുട്ടികളെ കണ്ടെത്താൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. സർക്കാർ മേഖലയിൽ മികച്ച നഴ്സിനുള്ള പുരസ്കാരം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ലിനി പുതുശ്ശേരി. അവാർഡ് അറിയപ്പെടുന്നത് സിസ്റ്റർ ലിനി പുതുശ്ശേരി അവാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 2019. ഇതിന്റെ ആദ്യത്തെ ജേതാവ് ദിനു M ജോയ് ആണ് ആദ്യ ജേതാവ്. 2019
നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ലഭിച്ച മലയാളിയാണ് ലിനി പുതുശ്ശേരി. അവാർഡ് സ്വീകരിച്ചത് ലിനിയുടെ ഭർത്താവായ സജീഷായിരുന്നു. അവാർഡ് നൽകിയത് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി ലൈഫ് സയൻസ് പാർക്ക് തോന്നക്കൽ ട്രിവാൻഡ്രത്താണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ കേരള യൂണിറ്റ് ആലപ്പുഴ ജില്ലയിലെ വണ്ടാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് മഴവില്ല് പദ്ധതിയാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത്. ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളമായിരുന്നു. പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി. നിലവിൽ സ്കൂൾ കോളേജ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് ട്രാൻസ്ജെൻഡേഴ്സ് സ്കോളർഷിപ്പ്. സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് സ്ത്രീക്കും പുരുഷനും ഒപ്പം തുല്യമായ അവസരങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സംരംഭകത്വ വികസന പരിശീലന പദ്ധതി. കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ത്വയ ട്രാൻസ്ജെൻഡർ ആർട്സ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. ട്രാൻസ്ജെൻഡർ വ്യക്തികളിലെ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പരിപാടിയാണ് ട്രാൻസ്ജെൻഡർ കലോത്സവം. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം അനുവദിച്ച കേരള സർക്കാർ ഉത്തരവ് പ്രകാരം പഠിതാക്കൾ ആദ്യമായി അഡ്മിഷൻ നേടിയ കോളേജാണ് എറണാകുളം മഹാരാജാസ് കോളേജ്. പൊതു നിയമങ്ങളിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. 6 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് അംഗൻവാടികൾ വഴി പോഷകാഹാരം നൽകി വരുന്ന പദ്ധതി അനുപൂരക പോഷകാഹാര പദ്ധതി. അംഗൻവാടികൾ വഴി 3 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പോഷകാഹാര വിതരണം ചെയ്യുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി ടേക്ക് ഹോം റേഷൻ സ്ട്രാറ്റജി. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ചാണ് അടുത്തതായി പറയുന്നത്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ എന്നിങ്ങനെ ഒന്നിലധികം പരിമിതികൾ ഉള്ളവർക്ക് മിതമായ നിരക്കിൽ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി. വിദ്യാജ്യോതി പദ്ധതി. സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾക്കും യൂണിഫോമുകൾക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. വിദ്യാകിരണം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതി. മാതൃജ്യോതി പദ്ധതി. പ്രസവശേഷം കുഞ്ഞിന്റെ പരിപോഷണത്തിനും വളർച്ചയ്ക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി കാഴ്ചയില്ലാത്ത അമ്മമാർക്ക് 2000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. പരിരക്ഷാ പദ്ധതി. പ്രകൃതി ദുരന്തങ്ങൾക്കിരയായ ഭിന്നശേഷിയുള്ളവർ, ആസിഡ് ആക്രമണത്തിനിരയായവർ, ജീവൻ അപകടപ്പെടുത്തുന്ന പൊള്ളൽ എന്നിവ നേരിട്ടവർ അടിയന്തര വൈദ്യസഹായം, ഭക്ഷണം നൽകാനായിട്ട് സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ വരുന്ന പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. പരിണയം പദ്ധതി. ഭിന്നശേഷിയുള്ള സ്ത്രീകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കൾക്കും മാതാപിതാക്കളുടെ പെൺമക്കൾക്കും വിവാഹ സഹായത്തിനുള്ള പദ്ധതിയാണ് പരിണയം പദ്ധതി. ബാരിയേഴ്സ് ഫ്രീ കേരള. സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലെ ജില്ലകളിലെ പൊതുസ്ഥലങ്ങളും കെട്ടിടങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി. പുനർജനി പദ്ധതി. മാനസികാരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അട്ടപ്പാടി ബ്ലോക്കിലെ ആളുകൾക്കുള്ള പദ്ധതിയാണ് പുനർജനി പദ്ധതി. നിഷ്, സംസാര ശ്രവണ വൈകല്യമുള്ള വ്യക്തികളുടെ വിദ്യാഭ്യാസത്തിനും പുനരധിവാസത്തിനുമുള്ള സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, നിഷ്. ഇതോടുകൂടി നമ്മുടെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ആയി കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആവും വിധം മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് ഒരിക്കലും നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് മുൻവർഷ ചോദ്യങ്ങളോടൊപ്പം തന്നെ ഇത്തരത്തിൽ സിസ്റ്റമാറ്റിക് ആയി ടോപ്പിക് വൈസ് സിലബസ് അറിഞ്ഞ് ആഴത്തിലുള്ള ഒരു പഠനം ആവശ്യമാണ്. നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോയിന്റ്സ് എല്ലാം ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. വ്യക്തമായി പഠിച്ചതിന് ശേഷം നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇന്നിടുന്ന ടെസ്റ്റ് നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ടെസ്റ്റ് നിങ്ങൾക്ക് എനി ടൈം അവൈലബിൾ ആയിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.